പ്രിയപ്പെട്ടവരെ, ഞാൻ പി പ്രേമചന്ദ്രൻ. അരവഞ്ചൽ പെരുമ എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെയാണ് നമുക്ക് സിനിമ വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നൊരു വിഷയത്തെ പരിചയപ്പെടുത്തണം എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വർഗീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത്. എന്താണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന ഒരു സാധാരണ നിലയിലുള്ള ഒരു വിചാരത്തിൽ നമുക്ക് തുടങ്ങാം. ഒ ടി ടി എന്ന് പറഞ്ഞാൽ ഓവർ ടു ടോപ്പ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അത് നമുക്ക് സിനിമകൾ പുതിയ കാലഘട്ടത്തിൽ, നമുക്കറിയാം നമ്മുടെ തിയേറ്ററുകളെല്ലാം അടച്ചിടപ്പെട്ടിരിക്കുകയാണ് കോവിഡ് സാഹചര്യത്തിൽ, ലോകമാസകലം തന്നെ. എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ ഒ ടി ടി എന്ന് പറയുന്ന ഓവർ ടു ടോപ്പ് എന്ന നിലയിൽ ഉള്ള ഈ സംപ്രേഷണങ്ങൾ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ ലോകത്തെല്ലായിടത്തും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ ആമസോൺ, സിഡ്നി ഹോട്ട്സ്റ്റാർ തുടങ്ങിയിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ സിനിമകളൊക്കെ നിർമ്മിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ ഇത്തരത്തിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് കൂടി മാറുന്നു. എന്ന് പറഞ്ഞാൽ അവർ സിനിമകൾ ഇതിനു വേണ്ടി, ഈ അവർക്ക് അവരുടെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർ സ്വയം നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ലോകത്തുണ്ടാകുന്ന സിനിമകൾ അവർ അവരുടെ ഈ ചാനലിലൂടെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ചാനൽ എന്ന നിലയിൽ ഈ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വിളിക്കുകയാണെങ്കിൽ, ആ ചാനലിലൂടെ അവർ നിരന്തരമായിട്ട് സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം ഈ പറയുന്നത് മാതിരി സിനിമകൾ പ്രദർശിപ്പിക്കുക, അല്ല, അവർ വെബ് സീരീസ് എന്ന് പറയുന്ന, പുതിയ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ തന്നെ കുറച്ചുകൂടി വലിയ രൂപം. സിനിമ തന്നെ ചിലപ്പോൾ 2 മണിക്കൂറിൽ 2.5 മണിക്കൂറിൽ ഒരു സിനിമ അവസാനിക്കണമെങ്കിൽ ഈ 10ഓ 20ഓ ലക്കങ്ങളിലായി, അരമണിക്കൂറും അല്ലെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള 10ഓ 20ഓ എപ്പിസോഡുകളിലായിട്ട് സീരീസുകൾ, വെബ് സീരീസുകൾ പുറത്തിറക്കുന്നവയായിരുന്നു ഇവയിൽ പല കമ്പനികളും. വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒട്ടേറെ വെബ് സീരീസുകൾ ഈ നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും എല്ലാം തന്നെ നേരത്തെ വരികയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വെബ് സീരീസുകളും സിനിമകളുമെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ ഈ പ്ലാറ്റ്ഫോമുകൾ, ഈ നെറ്റ്ഫ്ലിക്സും ആമസോണും, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സിഡ്നി, ഹോട്ട്സ്റ്റാർ, മുബി, അതുപോലെ C5, വോൾട്ട്, ഇങ്ങനെ നിരവധി ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കുറേ പേരുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന സിനിമകൾ എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ കാണുക എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ പേരുകൾ, ഈ ആമസോണും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സും അതുപോലെ സിഡ്നി, ഹോട്ട്സ്റ്റാറും, ഇതെല്ലാം തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ വരിസംഖ്യ അടച്ചുകൊണ്ട് നമുക്ക് അവരുടെ വരിക്കാരാകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരിക്കാരാകുന്ന ആളുകൾക്ക് അവരുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ, ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ അവർ കാണിക്കുന്ന സിനിമകൾ, ആ സിനിമകൾ നമ്മൾ പലതരത്തിൽ കാണാം. അത് ടെലിവിഷനിൽ കാണാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ കാണാം, നമ്മുടെ മൊബൈൽ ഫോണിലും കാണാം. അപ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും ഇത് ഒന്നുകിൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ആണ് കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലും ടെലിവിഷനിലും എല്ലാം തന്നെ ഈ സിനിമകൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ നമുക്ക് അവയിൽ നേരത്തെ തന്നെ സ്ഥാപിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് സ്ഥാപിക്കുക? നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ വലിയ ചർച്ചകൾ നടത്തുന്ന ഈ വാട്സാപ്പ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ വാങ്ങിയതിന് ശേഷം, ചിലപ്പോൾ നേരത്തെ തന്നെ കമ്പനി തന്നെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളത് വാങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണുകളാണെങ്കിൽ അതിൽ എന്താണ് ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന, നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈലിൽ സ്ഥാപിക്കാനുള്ള ഒരു വഴിയാണ് ഈ ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അത് നമ്മൾ വാങ്ങുന്ന എല്ലാ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന മൊബൈൽ ഫോണിലും ഉണ്ടാകും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പോലെ തന്നെ വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള മൊബൈൽ ഫോണുകൾ നമ്മൾക്കിടയിൽ, ചില ആളുകൾക്കിടയിലെങ്കിലും ഐഫോൺ, ആപ്പിളിൻ്റെ ഐഫോൺ
പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ഐഫോണിലാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇത്തരം ആപ്ലിക്കേഷനുകൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ ഐ സ്റ്റോർ എന്നൊക്കെ പറയുന്ന ചില ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അവിടെ പോയിട്ടായിരിക്കും അവർക്ക് ഈ പുതിയ പുതിയ ഈ വാട്സാപ്പ് ആയാലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയാലും അതൊക്കെ നമ്മുടെ ഫോണിലേക്ക് നമ്മൾ എന്താ പറയുക ഇറക്കേണ്ടത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഇതും അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആമസോൺ ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഇല്ലാത്ത പുതിയ ഒരു നീ സ്ട്രീം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആക്ഷൻ ഒ ടി ടി അല്ലെങ്കിൽ റൂട്ട്സ് എന്നിങ്ങനെ നിരവധി ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇന്ന് മലയാളത്തിൽ ഉണ്ട്. അപ്പോൾ ഈ ഇവയുടെ ആപ്ലിക്കേഷനുകൾ അതിൽ നമുക്ക് കാണാം. അവ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊന്ന് കുട്ടികളെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും ഇത്. പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ അവർ ഇഷ്ടം പോലെ ഈ പുതിയ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ പഠനകാലത്ത് അവർ അവരുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. കുട്ടികളോട് അതിൻ്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ അവർ അതിൽ വളരെ നിസ്സാരമായിട്ട് അവ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഈ പറയുന്ന ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ മൊബൈലും നേരത്തെ തന്നെ ഈ കമ്പനികൾ തന്നെ ഈ കമ്പനികൾ തമ്മിലുള്ള പല ടൈപ്പുകളും കാരണം അവ നേരത്തെ തന്നെ നമ്മൾ ടെലിവിഷനിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലും ഒക്കെ അവ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി പുതിയ ഒന്ന് നമുക്ക് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആഗോള ഭീമന്മാരാണ്. ഇത്തരം ആഗോള ഭീമന്മാരുടെ ചാനലിലൊന്നും അവർ വലിയ സ്റ്റാർഡം ഒക്കെയുള്ള മോഹൻലാലോ പൃഥ്വിരാജോ അതുപോലെ ഫഹദ് ഫാസിൽ ഇത്തരം വലിയ താരങ്ങളൊക്കെയുള്ള സിനിമയാണ് അവർ എടുക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെബ് സീരീസുകളാണ് അവരെടുക്കുന്നത്. അവരൊരിക്കലും നമ്മുടെ മനോജ് ഖാൻ സംവിധാനം ചെയ്ത ഒരു സിനിമ അല്ലെങ്കിൽ ആദിവാസികളെ കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രമേയമുള്ള ഒരു സിനിമ അവരൊരിക്കലും തന്നെ അവരുടെ ചാനലിൽ അവ കാണിക്കാൻ വേണ്ടി പോകുന്നില്ല. നമുക്കറിയാം സമീപകാലത്ത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമ വളരെയധികം ആളുകൾ കാണുകയും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഇന്ന് ഫിലിം ക്രിട്ടിക്സ് ആ സിനിമയെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. അത് ചെയ്ത് സംവിധാനം ചെയ്ത ജിയോ ബേബി എന്ന് പറയുന്ന സംവിധായകനാണ് മികച്ച സംവിധായകൻ. അപ്പോൾ ആ ജിയോ ബേബി ഈ സിനിമയുമായിട്ട് ആമസോൺ പ്രൈമിനെയും നെറ്റ്ഫ്ലിക്സിനെയും ഒക്കെ സമീപിക്കുകയാണ്, എൻ്റെ സിനിമ നിങ്ങളുടെ ഈ ചാനൽ വഴി പ്രദർശിപ്പിക്കണം. പക്ഷെ അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അതിൽ പ്രത്യേകിച്ച് സുരാജ് വെഞ്ഞാറമ്മൂട് നിമിഷ സജയൻ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട താരങ്ങൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അതിൽ ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയം അതിനകത്ത് പ്രതിപാദിക്കുന്നു. ഏറ്റവും അവസാനം ഒരു നായകൻ്റെ മുഖത്ത് നായിക ഈ പറയുന്ന ഒരു ബക്കറ്റിലുള്ള ഈ വേസ്റ്റ് വെള്ളം മുഴുവൻ എടുത്തൊഴിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാം നമ്മളെ ഒരു ചാനലിന് മോശം പേരുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ആ സിനിമ കാണിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോഴാണ് ഈ നീ സ്ട്രീം NEE അതുപോലെ STREAM നീ സ്ട്രീം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു OTT ചാനൽ മലയാളത്തിൽ ആരംഭിച്ചത്. ആ ചാനലിലൂടെയായിരുന്നു ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറയുന്ന സിനിമ അവർ റിലീസ് ചെയ്തത്. പക്ഷെ ആ സിനിമയുടെ ഒരു രാഷ്ട്രീയവും ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് മലയാളികളായിട്ടുള്ള പ്രേക്ഷകർ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും 400,000 ആളുകൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും അവർ ആ സിനിമ അതിന് പറഞ്ഞ നിശ്ചിത പണം അടച്ചുകൊണ്ട് ആ സിനിമ കാണുകയും ചെയ്തു. അങ്ങനെ വലിയ ചർച്ചയായി ആ സിനിമ. അവസാനം ആമസോൺ പ്രൈം തന്നെ അവരെ സമീപിച്ച് ഞങ്ങളുടെ ചാനലിലും ഇത് ദയവായിട്ട് നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് അത് ചോദിച്ച് വാങ്ങിക്കുകയും അവരുടെ ചാനലിലും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരം അവർ കാണിക്കുന്ന സിനിമകൾക്ക് അവരുടേതായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ, വലിയ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കണം, അത്തരത്തിലുള്ള പ്രമേയം ആളുകൾ രസിപ്പിക്കുന്ന പ്രമേയമായിരിക്കണം, അതിന് സ്റ്റണ്ട് വേണം അല്ലെങ്കിൽ ത്രില്ലർ വേണം, സസ്പെൻസ് വേണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവരുടേതായിട്ടുള്ള എന്താ പറയുക ക്രൈറ്റീരിയ ഒരുപാട് കാര്യങ്ങൾ അത് ഉണ്ടായാൽ മാത്രമേ അവരത് റിലീസ് ചെയ്യുകയുള്ളൂ. പക്ഷെ അതേസമയം ഇവിടെ ഉണ്ടാകുന്ന നല്ല സിനിമകളൊന്നും നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയാണ് മറ്റൊരുപാട് ചാനലുകൾ നല്ല സിനിമകൾക്ക് വേണ്ടി ലോകത്താകമാനമുള്ള ഒരു പ്രധാനപ്പെട്ട ചാനലാണ് മുബി MUBI എന്ന് പറയുന്നത്. വിദേശത്തുള്ള ഏറ്റവും മികച്ച സിനിമകളെല്ലാം നിരന്തരം സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ഈ മുബി എന്ന് പറയുന്ന ചാനൽ. മലയാളത്തിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആണ് ഈ പറയുന്ന നിസ്ട്രീം പോലെയുള്ള അല്ലെങ്കിൽ റൂട്ട്സ് പോലെയുള്ള അല്ലെങ്കിൽ കേവ് സൈന ഇങ്ങനെയുള്ള നിരവധി ഈ OTT ചാനലുകൾ മലയാളത്തിലും ഉണ്ടാവുകയുണ്ടായി.
അങ്ങനെയുള്ള ഈ നീ സ്ട്രീം എന്ന് പറയുന്ന നേരത്തെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ സംപ്രേഷണം ചെയ്ത അതേ ചാനലിലാണ് ഇപ്പോൾ മനോജ് കാനയുടെ കെഞ്ചിര എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത്. നേരത്തെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ചാനലായിരുന്നു, പക്ഷെ അവർക്ക് സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഒരു പുതിയ ചാനൽ എന്ന നിലയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടുന്ന് മാറിയിട്ട് ഇപ്പം നീ സ്ട്രീം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 400,000+ ആളുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ അവരുടെ മൊബൈൽ ഫോണിലും ടി വിയിലെല്ലാം അതുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. ആ ചാനലിലാണ് ഇപ്പോൾ മനോജ് കാനയുടെ കെഞ്ചിര പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോൾ കെഞ്ചിര എന്ന് പറയുന്ന സിനിമ നമ്മൾക്കാണ് ഇപ്പോൾ കാണേണ്ടത്. എങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻഡ്രോയിഡ് ടി വിയിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ മൊബൈൽ ഫോണിലോ നമ്മൾ അതിൻ്റെ ഒരു സെർച്ച് ചെയ്യുക, ഈ നീ സ്ട്രീം എന്ന് പറയുന്ന ഒരു പേര് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയുന്നത് തുറക്കുക, അതിൽ നീ സ്ട്രീം എന്ന് അടിച്ചു നോക്കുക. NEE അതുപോലെ STREAM നീ സ്ട്രീം എന്ന് അടിക്കുക. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ചിഹ്നം നീ എന്ന് പറയുന്ന സ്ട്രീം എന്ന് പറയുന്ന ഒരു ചുവപ്പിലും പച്ചയിലും ഒക്കെ എഴുതിയിട്ടില്ല, അതിൻ്റെ ഒരു ചിഹ്നം വരും. അത് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ അടിച്ചാൽ ആ സ്വാഭാവികമായിട്ടും അത് ഡൗൺലോഡ് ചെയ്യുകയും അത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നമ്മളെ ഇമെയിൽ അഡ്രസ്സും കൂടി കൊടുത്തുകൊണ്ട് നമ്മളതിലൊരു രജിസ്ട്രേഷൻ നടത്തണം. നമ്മളൊരു രജിസ്റ്റർ ചെയ്യുകയും വേണം. ആവശ്യമായിട്ടുള്ള അനുമതികളെല്ലാം കൊടുക്കണം. അത് ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ മറ്റു മാർഗങ്ങളില്ല. അതെല്ലാം അലോ ചെയ്യുക, അനുവദിക്കുക. നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലോ അതുപോലെ തന്നെ ടെലിവിഷനിലും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അപ്പോഴേക്കും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രദർശിപ്പിക്കുന്ന നിരവധി സിനിമകളുടെ, അവർ പുതുതായിട്ട് പ്രദർശിപ്പിക്കുന്ന നിരവധി സിനിമകളുടെ ലിസ്റ്റും അതിൻ്റെ പോസ്റ്ററുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മുന്നിൽ. മാറി മാറി വരും. അതിന് താഴേക്കൊക്കെ പോയാൽ അവിടെയൊക്കെ നമുക്ക് കാണാം. പല പല സിനിമകളുണ്ട് അതിനകത്ത്. മലയാളത്തിലെ ഒട്ടേറെ സിനിമകൾ അതിൽ റിലീസ് ചെയ്യുന്നുണ്ട്. നല്ല സിനിമകളുമുണ്ട്, ചീത്ത സിനിമകളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ട കെഞ്ചിരയുടെ പേര് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തന്നെ കാണാം. അപ്പോൾ കെഞ്ചിര എന്ന് പറയുന്ന ആ ചിത്രത്തിൽ നമ്മളൊന്ന് തൊട്ടാൽ അതിന് പണമടക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ഡോളർ എന്നാണ് ചിലപ്പോൾ കാണുക. നമ്മളതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. നമ്മൾ $1 അവർ ആവശ്യപ്പെടുന്നത്. $1 എന്ന് പറഞ്ഞാൽ 70 രൂപയാണ്, ഏകദേശം 70 രൂപയാണ്. അപ്പോൾ നമ്മൾ അതിൽ പണമടക്കാൻ, അത് ബൈ നൌ, അതിപ്പോൾ തന്നെ നമ്മളത് വാങ്ങുന്നു എന്ന് പറയുന്ന ആ ബൈ നൌ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ഞെക്കുക. അപ്പോൾ അത് ഇന്ത്യൻ പണമാണോ നിങ്ങൾ അടക്കുന്നത്, ഈ പറഞ്ഞ ഡോളറാണോ അടക്കുന്നത് ചോദിക്കും. ഇന്ത്യൻ പണം, INR, ഇന്ത്യൻ റുപ്പി എന്ന അർത്ഥത്തിൽ INR എന്ന് കാണാം. ആ INR ഒന്ന് തൊട്ടാൽ അപ്പോൾ ആ ഡോളർ ഒന്ന് മാറിയിട്ട് അവിടെ 70 എന്ന് വരും. ആ 70 രൂപ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ടെലിഫോൺ ബില്ലും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ബില്ലും മറ്റ് കരവും ഒക്കെ അടക്കുന്നത് മാതിരി ഒന്നിക്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ATM കാർഡ് ഉപയോഗിച്ചോ ഇങ്ങനെയൊക്കെ നമുക്ക് ആ പണമടക്കാൻ കഴിയും. സാധാരണ ഒരു പണമടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പണമടക്കാൻ കഴിയും. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ATM കാർഡിൻ്റെ നമ്പറും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിൻ്റെ നാൾ കഴിയുന്ന ആ തീയതിയും അവിടെ കൊടുക്കുക. അതിൻ്റെ ബാക്കിൽ ഒരു CVV നമ്പർ എന്നൊരു നമ്പർ ഉണ്ടാവും, 3 നമ്പർ ഉണ്ടാവും, ആ നമ്പറും കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാങ്കിൽ നിന്ന് 70 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെ ഈ പണമടക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ അടച്ച പണത്തിൽ നിന്നാണ് ഏകദേശം ഒരു പകുതിയോ അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു പൈസ ഇതിൻ്റെ സംവിധായകനായ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുക. ബാക്കി അവരുടെ ആ പ്ലാറ്റ്ഫോമുകാരുടെ അതിൻ്റെ വാടകയും അവരുടെ ചാർജും ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ 70 രൂപ അടക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പണം അടച്ചുകൊണ്ട് നമുക്ക് അന്തസ്സോടുകൂടി കാണാം 5 ദിവസം. ഇതിൻ്റെ ഏക സൗകര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 5 ദിവസം ഈ സിനിമ നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. ഈ 5 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റായിട്ട് 3-4 ദിവസം കൊണ്ടത് കാണാം, അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം കാണാം, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾക്ക് ആദ്യം അച്ഛൻ മാത്രം കാണുന്നു, മകൾ മാത്രം കാണുന്നു, അങ്ങനെ കാണാം. ആൻഡ്രോയിഡ് TV ഉണ്ടെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് തന്നെ ചിലപ്പോൾ TV ആക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കുറച്ചുകൂടി കുട്ടികൾക്കൊക്കെ അറിയുന്നതാണ്. അത് കാസ്റ്റ് ചെയ്യുക എന്ന് പറയും. അങ്ങനെ TV കാസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടെലിവിഷൻ, ആൻഡ്രോയിഡ് ടെലിവിഷൻ ആണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ. അതിൽ ലേശം കൊണ്ട് പ്രയാസമുണ്ട്. ഇങ്ങനെ അതിലിങ്ങനെ അക്ഷരം അടിച്ചിട്ട് ഈ നീ സ്ട്രീം എടുക്കാനും അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ. ഇങ്ങനെ നമുക്ക് ടെലിവിഷനിലായാലും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലായാലും 5 ദിവസം അത് കാലാവധിയുണ്ട്. 5 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വീണ്ടും പണമടക്കാൻ ആവശ്യപ്പെടും. ഇങ്ങനെ ഒരു 70 രൂപയാണ് ഇതിന് അടക്കേണ്ടുന്നത്. വളരെ പ്രയാസമൊന്നും ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞ ചുരുക്കി 3-4 വാക്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ആദ്യം
നമ്മൾ ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നീ സ്ട്രീം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ചിത്രം നീ എന്ന് ചുവപ്പിലും സ്ട്രീം എന്ന് പച്ചയിലും അച്ചടിച്ച ഒരു ചതുര കട്ടയുടെ ചിത്രം വരുന്നു. അതിൽ തൊടുന്നു, നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും നമ്മളതിൽ കൊടുക്കുന്നു. അതിനാവശ്യം അതോടുകൂടിയിട്ട് സിനിമ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള എല്ലാ സിനിമയും കാണിക്കും. അത് നമുക്ക് കാണേണ്ടുന്ന സിനിമയുടെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു 70 രൂപ നമ്മൾ ഇൻ്റർനെറ്റ് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്ക് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ATM കാർഡ് വഴിയോ നമ്മൾ 70 രൂപ അതിന് അടക്കുന്നു. അടച്ചു കഴിഞ്ഞാൽ 5 ദിവസം നമുക്ക് സിനിമ കാണാനുള്ള ഒരവസരം അവർ ഒരുക്കിത്തരും. നമ്മുടെ മൊബൈൽ ഫോണിലോ ടെലിവിഷനിലോ കമ്പ്യൂട്ടറിലാണ് ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലും ചെയ്യാം. കമ്പ്യൂട്ടറിലാകുമ്പോൾ അതിൻ്റെ ഈ നീ സ്ട്രീം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റിലെത്താം. ആ സൈറ്റിലെത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പണമടച്ചുകൊണ്ട് നമുക്ക് അവിടെയും സിനിമ കാണാം. ഇതാണ് OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു പണമടക്കേണ്ടുന്ന രീതി. ചില OTT പ്ലാറ്റ്ഫോമുകൾക്ക് മാസ അല്ലെങ്കിൽ വാർഷിക വരി സംഖ്യയായിരിക്കും. ചിലവർക്ക് ഓരോ സിനിമക്കും നമ്മൾ ഇത് പറയുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള താല്പര്യമുള്ള സിനിമകൾക്ക് 70 രൂപയോ 100 രൂപയോ ഒക്കെ അടക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഇതിൽ ഉണ്ടാവുക. ഇത് യാതൊരു പ്രയാസവുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഓൺലൈൻ പഠനകാലത്ത് പ്രത്യേകിച്ച് ഒരു കുട്ടിയോട് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലെയോ കുട്ടിയോട് പറഞ്ഞാൽ നിങ്ങൾ ഇതേ ശ്രദ്ധിക്കേണ്ടത് നീ സ്ട്രീം എന്ന് പറയുന്ന ആ പേര് അത് പ്രധാനപ്പെട്ടതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയുക. ഈ പറയുന്ന അത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ അതിനകത്ത് എടുക്കാം, അതിൻ്റെ പണമടച്ചത് കാണാം. ഓക്കെ, പിന്നീട് വളരെ വിശദമായിട്ട് മനോജ് കാനയുടെ കെഞ്ചിര എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിന് മറ്റൊരു സന്ദർഭത്തിൽ ആകാം എന്ന് കരുതുന്നു. ഓക്കെ, നമസ്കാരം.